നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരുപാട് രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും മനസ്സിൽ അവരിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സംശയമാണ്. അതായത്, എപ്പോൾ എൻട്രൻസ് പരീക്ഷ എഴുതണം? പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എഴുതണോ, അതോ ഒരു വർഷം വേറൊരു കോഴ്സിനും ചേരാതെ റിപ്പീറ്ററായിട്ട് ഫുൾ ടൈം ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ട് എഴുതണോ? ഇതാണ് പലരുടെയും മനസ്സിലുള്ള സംശയം. ഈ സംശയത്തിന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു മറുപടി നൽകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിനൊപ്പം തന്നെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് പ്രവേശന പരീക്ഷ എഴുതി നല്ല വിജയം വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ എനിക്കറിയാം, അങ്ങനെ നേടിയവരെ. ഇനി അതല്ല, റിപ്പീറ്ററായിട്ട് ആണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? അതിൽ വലിയ തെറ്റൊന്നും ഞാൻ പറയില്ലേ. ഒരു തവണ നമ്മളെ മറ്റെല്ലാം മാറ്റിവെച്ച് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത പരീക്ഷ എഴുതുന്നതുകൊണ്ടും വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. അപ്പം നമ്മൾ രണ്ടു കൊല്ലത്തെ പഠനത്തിൻ്റെ കൂടെ തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പിന്നെ ഒരു വർഷം സമയം പൈസ ഇതൊക്കെ വെറുതെ കളയണമെന്നുള്ളതാണ് പിന്നൊരു ചോദ്യം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം നമ്മളെങ്ങനെ നമ്മുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രവേശന പരീക്ഷയ്ക്കുള്ള പഠനം മുമ്പാക്കം കൊണ്ടുപോയി വിജയകരമായിട്ട് പുറത്തേക്ക് വരാമെന്നുള്ളതാണ്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് 10-ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് മേഖലയിലേക്ക് തിരിയണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊരു പ്ലാനിങ് വേണം. ഇപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രവേശന പരീക്ഷ എഴുതി എഞ്ചിനീയറോ ഡോക്ടറോ ആവണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയണമെന്നുള്ളൂ. അപ്പം നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ഇപ്പോൾ അയൽവക്കത്തെ വീട്ടിലെ ആൾ ഡോക്ടറാണോ, ചേട്ടൻ ഡോക്ടറാണോ, ചേച്ചി എഞ്ചിനീയറാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടിലെ ചേട്ടൻ ഇന്ന കോഴ്സിന് എന്നെന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ആവണം, തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, അച്ഛൻ എഞ്ചിനീയറാണ്, അതൊന്നും തെറ്റാന്ന് ഞാൻ പറയില്ല. അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പക്ഷെ അത് മാത്രം കൊണ്ട് നമ്മൾ ആ ഡിസിഷൻ എടുക്കരുത്. കുട്ടികളും രക്ഷാകർത്താക്കളും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണത്. എന്തിന് ചേരണം, എന്ത് കോഴ്സിന് ചേരണം? ഇപ്പം അച്ഛൻ ആന പുറത്ത് കയറിയിച്ചിട്ട് മകൻ്റെ പുറത്ത് താഴ്മണ്ടാവില്ല എന്നൊരു പഴഞ്ചൊല്ല തന്നെ ഉണ്ട്. എന്റെ കാര്യം പറയണമെങ്കിൽ എൻ്റെ അച്ഛനൊരു ഹിന്ദി അധ്യാപകനായിരുന്നു. അദ്ദേഹം ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തകനായിരുന്നു. നോർത്തിലാണ് പഠിച്ചതൊക്കെ. ഹൈസ്കൂളിൽ നിന്ന് ഹിന്ദി അധ്യാപകനായിട്ടാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചത്. വീട്ടിൽ തന്നെ അദ്ദേഹം സാമാന്യം നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചു തരികയായിരുന്നു. പക്ഷേ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ വിഷയം ഹിന്ദിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു, ഹിന്ദിയിൽ വളരെ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പം എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അമ്മ പറയണ്ടായി, അമ്മത്തിരി വിഷമത്തിൽ തന്നെ പറഞ്ഞു, ഇവിടെ നീ അച്ഛൻ്റെ പേര് നശിക്കുന്നു. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്ക് ആ വിഷയത്തിനോടുള്ള താല്പര്യക്കുറവായിരുന്നു ആ റിസൾട്ടിൽ പ്രതിഫലിച്ചത്. അല്ലാണ്ട് അച്ഛൻ്റെ കുഴപ്പം കൊണ്ടോ ഇല്ല. അപ്പം നമ്മൾ, നമുക്കൊരു വിഷയത്തിൽ താല്പര്യമുണ്ടോ, നമുക്കൊരു സബ്ജക്റ്റിൽ താല്പര്യമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. അങ്ങനെ രക്ഷാകർത്താക്കളും കുട്ടികളും അവർ വേണ്ടപ്പെട്ടവരെ കൂടി ചേർന്ന് ഒരു ഡിസിഷൻ എടുത്ത് ഞാനൊരു പ്രവേശന പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നു, ജെഇഇ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ അടുത്ത സ്റ്റെപ്പ് അതിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ആ തയ്യാറെടുപ്പ് എപ്പോൾ തുടങ്ങണം എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി, 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ നമുക്കൊരു 2 മാസത്തോളം വെക്കേഷൻ കിട്ടും, അപ്പോഴേ അത് ആരംഭിക്കണം. ഞാൻ മുമ്പ് ഒരിക്കലും നിങ്ങളോട് പറയേണ്ടായി, 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്നതിൻ്റെ തുടർ പഠനമാണ് 11-ഉം 12-ഉം. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ വെക്കേഷനിൽ 9-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും പുസ്തകങ്ങളെടുത്ത് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക, ബേസ് ഉറപ്പിക്കുക, ഫൗണ്ടേഷൻ നല്ല ക്ലിയർ ആക്കുക. ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത്, നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയി പണിയുന്ന ഭാഗം ഏതാണ്? അതിൻ്റെ തറയല്ലേ? ഏയ്, തറയൊക്കെ മണ്ണിൻ്റെ അടിയിലാണ്, ഒന്നും ആരും കാണില്ല. കൊണ്ട് നമ്മളത് വളരെ വീക്കായിട്ട് പണിയുക, എങ്ങനെയെങ്കിലും തോന്നിയ പോലെ കാട്ടിക്കൂട്ടിയിട്ട് വയ്ക്കുമോ? ഇല്ല. കാരണം ബാക്കിയല്ല അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മളെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആവണം. അപ്പോൾ 9-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ എടുത്തു വെച്ച് നന്നായിട്ടൊന്ന് പഠിക്കുക. നമ്മൾ ചിലരും ചോദിക്കും, സാറേ ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചില്ലേ? പരീക്ഷയ്ക്ക് നീ എന്താണ് പഠിച്ച്? മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠനമായിരുന്നു. എങ്ങനെ? ഗൈഡുകൾ വാങ്ങിച്ചു, കുറെ ഗൈഡുകൾ വാങ്ങി, കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് ഒരു കണക്കൂട്ടല്ലേ അങ്ങോട്ട് പഠിച്ചുണ്ടാക്കി. അതൊക്കെ പോയിട്ട് പരീക്ഷാ പേപ്പറിൽ, ആൻസർ പേപ്പറിൽ ശ്രദ്ധിച്ചു വെച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ കാലബലം നല്ലതാണെന്നുള്ള റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നമ്മുടെ കൺസെപ്റ്റ് ഒന്നും അത്ര ക്ലിയർ അല്ല. ഒരു ചെറിയ ശതമാനം കാര്യങ്ങൾ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠനമായിരുന്നു. അങ്ങനെ ഒരു പഠനം ഒരിക്കലും നമുക്കൊരു പ്രവേശന പരീക്ഷയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അവിടെ കൺസെപ്റ്റുകൾ ക്ലിയർ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി 2 മാസം ഉപയോഗിക്കുക. പല സ്ഥാപനങ്ങളിലും ബ്രിഡ്ജ് കോഴ്സ് കൊണ്ടൊരു സംഭവം നടത്താറുണ്ട്, നല്ലതാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോയി ചേർന്ന് 10-ാം ക്ലാസ്സിലെ 9-ലെയും 10-ലെയും ടോപ്പിക്കുകളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കിട്ടാനും ചില സ്ഥാപനങ്ങൾ 11-ാം ക്ലാസ്സിലെ ടോപ്പിക്കുകളും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്.
അതിനോട് എനിക്ക് ചെറിയൊരു അഭിപ്രായം ഉണ്ടെങ്കിലും 10, 11, 9, 10 നല്ലപോലെ ഉറപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് കളയണ്ട, ഇനി പോയില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിലിരുന്നാലും മതി. പക്ഷെ വീട്ടിലിരുന്ന് പഠിക്കാന്നുള്ളത് അധികം നടക്കാത്തൊരു സംഭവമാണ്, കാരണം നമ്മൾ വെക്കേഷനാണ്, പരീക്ഷ കഴിഞ്ഞു, ഒന്ന് അടിച്ചു പൊളിക്കണം എന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം. അപ്പം നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളായിട്ട് മുമ്പാക്കും മുമ്പേ അടിച്ചു പൊളി കുറച്ച് കുറയ്ക്കേണ്ടി വരും, അതിനൊക്കെ കുറച്ച് സമയം കുറച്ച് നീക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ വെക്കേഷൻ സമയം മുഴുവൻ നമ്മൾ ഈ പഠനത്തിന് വേണ്ടി, വലിയൊരു സമയം നമ്മളതിന് വേണ്ടി നീക്കി വയ്ക്കുക. എന്നാലും നമുക്ക് അടിക്കാനും പൊളിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം പിന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ വെച്ചാൽ 11-ാം ക്ലാസ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയറായി, 9-ഉം 10-ഉം നമുക്ക് നല്ലപോലെ തറവായി. ഇനി നമ്മൾ 11-ാം ക്ലാസ്സിൽ ചേർന്ന് കഴിയുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനൊരു ക്ലാസ് പോയിട്ട് മക്കളെ ടൈം ടേബിൾ എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ, എത്ര പേർക്ക് ടൈം ടേബിൾ ഉണ്ട് സ്വന്തമായിട്ട് പഠിക്കാനെന്ന് ചോദിച്ചാൽ, 99.9% പേർക്ക് ടൈം ടേബിൾ ഇല്ല. ഒരു കുട്ടി എണീറ്റ് നിന്നാൽ ബാക്കി ഈ ക്ലാസ്സിൽ എന്താ കാരണം, അത്രയും കാലം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ആനയില്ല. അങ്ങനെയല്ല, ടൈം ടേബിൾ മസ്റ്റാണ്. ടൈം ടേബിൾ ഇല്ലാണ്ട് എങ്ങനെ പഠിച്ച് മാർക്ക് കിട്ടുന്നുള്ളത് എനിക്കറിയില്ല. ടൈം ടേബിൾ മസ്റ്റായിട്ട് വേണം എല്ലാവരും. ടൈം ടേബിൾ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഇല്ലേ? നിങ്ങൾ കോച്ചിങ് സെന്ററിലോ ട്യൂഷൻ സെന്ററിലോ കൊണ്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടൈം ടേബിൾ ഇല്ലേ? എന്താണ് നിങ്ങളുടെ ജോലി? പഠനം. നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പം ആദ്യമൊരു ടൈം ടേബിൾ ഉണ്ടാക്കും. ടൈം ടേബിൾ ഉണ്ടാക്കാൻ കുട്ടികളോട് പറഞ്ഞാൽ അടുത്ത മറുപടി എന്താ പറയുക? ഉടനെ അവരോട് പറഞ്ഞൊരു സജഷനുകൾ വരും, നമ്മൾ ആശയൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരൂ. അങ്ങനെ ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരും എങ്ങനെയാ? നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഉടനെ അത് എൻ്റെ തലക്കിടയല്ല, നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊണ്ടുവരൂ, അപ്പം ഞാൻ നിങ്ങളെ അതിൽ വരെ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ അവരോട് പറയാറ്. അപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും, ചിലർക്കൊക്കെ ഞാൻ മോഡിഫിക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. അതായത് നമ്മളിപ്പോൾ രാവിലെ 8 മണി മുതൽ സ്കൂളിലേക്ക് പോകണം, 8 മണിക്ക് സ്കൂളിൽ പോകണം, വൈകിട്ട് ട്യൂഷൻ സെന്ററിലോ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് 7 മണിക്ക് തിരിച്ച് വീട്ടിലെത്തണം. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് 7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് സ്കൂളിലേക്ക് പോകണവരുള്ള സമയം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. രാവിലെ 8 മുതൽ എന്ന മാഷ അങ്ങനെ പറയണം, ഞാൻ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലേക്ക് എത്തി പഠിക്കലില്ലാണ്ടായിരുന്നു. അല്ല, അവിടെ നീ പഠിക്കല്ല, അവിടെയുള്ള അധ്യാപകർ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ അത് കേട്ടിരിക്കുകയായിരുന്നു, ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കായിരുന്നു. അതല്ല പഠനം എന്ന് പറഞ്ഞാൽ. നിന്റെ പഠനം എപ്പോഴാണ് ആരംഭിക്കണം? നീ വീട്ടിൽ ചെന്ന് പുസ്തകം വെച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, നമ്മുടെ റിഫ്രഷ്മെന്റൊക്കെ കഴിഞ്ഞ് ഒന്ന് റിഫ്രഷായി നമ്മൾ നേരെ സ്റ്റഡി ടേബിളിന്റെ ഫ്രണ്ടിൽ പുസ്തകം തുറന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സമയം ആരംഭിക്കണം. മനസ്സിലാവുണ്ടോ? അതാണ് നമ്മുടെ സമയം ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ മുതലാണ് കണക്കാക്കുക. അവിടെ 7 മണിക്ക് നമ്മൾ വീട്ടിൽ ചെന്നാൽ പിറ്റേ നിന്ന് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പോരുന്ന വരെ നമ്മുടെ മുമ്പിലുള്ളത് 13 മണിക്കൂർ സമയമാണ്. ഈ 13 മണിക്കൂറിൽ 6 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ വേണം. 6 മണിക്കൂർ മതി, ധാരാളം. ശാരീരികമായിട്ട് മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ 6 മണിക്കൂർ ധാരാളം മതി. പെൺകുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ചില ദിവസങ്ങളിൽ കുറച്ച് നേരം അധികം ഉറങ്ങാം. എന്നാലും ആൺകുട്ടികളെ ചെറുതുള്ള അവർക്ക് 6 മണിക്കൂർ കൂടുതൽ വേണ്ട. 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങണമെന്ന് ഒരു ദ്രോഹിയാണെന്ന് ഞാൻ പറയാം. അവർ ശരിക്കും പറഞ്ഞ ഒരു രാജ്യദ്രോഹിയാണ്. 6 മണിക്കൂറിന് കൂടുതൽ ഉറങ്ങേണ്ട ഒരു കാര്യം അവനില്ല. അപ്പോൾ 6 മണിക്കൂർ ഉറക്കത്തിൽ പോയാൽ ബാക്കി 7 മണിക്കൂറുണ്ട്. ഈ 7 മണിക്കൂറിൽ നമ്മൾ 1 മണിക്കൂറിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചാൽ, വീട്ടിൽ ചെല്ലുക, കുളി, ഭക്ഷണം, കുറച്ച് നേരം ടി വി, ഇതൊക്കെ കഴിഞ്ഞാൽ ബാക്കി 7 മണിക്കൂറിൽ 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂറിൽ 4 മണിക്കൂർ നമുക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണം. അന്നത്തെ ദിവസം സ്കൂളിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ റിവൈസ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് സമയം വേണം. അതിനാണ് 4 മണിക്കൂർ. ബാക്കിയുള്ള 2 മണിക്കൂർ നമ്മൾ അന്ന് പഠിച്ച തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്, എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗൈഡ് വാങ്ങിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, ആ മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതുമായിട്ട് പരിചയപ്പെടാനും കൂടുതൽ പ്രാക്ടീസ് കിട്ടാനുള്ള സമയമാണ് ഈ 2 മണിക്കൂർ. ഇങ്ങനെ വേണം നമ്മൾ നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അതുമാത്രമല്ല, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസത്തേക്ക് നമ്മൾ 7 ടൈം ടേബിൾ ഉണ്ടാക്കണം. തിങ്കളിൽ 1, ചൊവ്വയ്ക്ക് 1, അങ്ങനെ. കാരണം 2 ദിവസം ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ മുടക്കണ്ടാവും, അൺഎക്സ്പെക്റ്റഡ് ഹോളിഡേയ്സ് വരാം. അപ്പോൾ ഓരോ ദിവസത്തേക്കും ഓരോ ടൈം ടേബിൾ തലേ ദിവസം ഉണ്ടാക്കുക, അല്ലാണ്ട് 7 ദിവസത്തേക്കും കൂടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയല്ല. ഈച്ച് ഡേ ഇസ് ഡിഫറെന്റ്, അതുകൊണ്ട് ഓരോ ദിവസത്തേക്കും നമ്മൾ ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ വേണം, വേറെ വേറെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇനി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി നമ്മളിതൊക്കെ വെച്ച് പഠിച്ചു, രാത്രി കിടക്കണതിന് മുന്നേ ബെഡ് ടൈം, അതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് ഒന്നിരുന്ന് നമ്മളൊന്ന് നോക്കുക ടൈം ടേബിൾ പ്രകാരം എന്തൊക്കെ സംഭവിക്കുന്നു. ഞാൻ എന്തപ്പോൾ ഈ ടൈം ടേബിൾ പ്രകാരം 5 മണിക്കൂർ പഠിക്കേണ്ടവനായിരുന്നു. ഹായ്, ഞാൻ ആകെ 3 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി 2 മണിക്കൂർ എവിടെ? അതെന്തിനു പോയി? അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ മെഷർമെന്റ്സ് ആണ്. ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് മക്കളെ, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. സമയമായാലും അത് എവിടെ ഏത് വഴിക്ക് പോയി എന്ന് നമ്മൾ അറിയണം. എങ്ങനെ വെറുതെ പോയി, എനിക്ക് അതിനെപ്പറ്റി ഒരു അസസ്മെന്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മളത് നോക്കി, എത്ര മണിക്കൂർ നിന്ന് വെറുതെ പോയി, ടൈം ടേബിൾ പ്രകാരം പഠിക്കേണ്ടതിൽ നിന്നും എത്ര സമയം ഞാൻ പഠിക്കാതിരുന്നു. അപ്പം നാളെ എനിക്ക് അത് എവിടെയാണ് ആ സമയം പോയെന്ന് മനസ്സിലായാൽ
നാളെ എനിക്കത് പരിഹരിച്ചിട്ട് മുമ്പാക്കാൻ പോകാൻ പറ്റും. അങ്ങനെ 7 ദിവസത്തേക്ക് 7 ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പഠിക്കുക. മുടക്ക ദിവസങ്ങൾ, പക്ഷെ ഞായറാഴ്ച നമുക്ക് മുടക്ക ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം മറ്റുള്ള ദിവസങ്ങളിൽ പഠിക്കണം, ഡബിൾ സമയം പഠിക്കണം, മെരട്ടി സമയം. സാധാരണ ദിവസം നമ്മൾ 6 മണിക്കൂറാണ് പഠനത്തിന് നീക്കി വിണക്കുന്നത് വെച്ചാൽ, ഒരു മുടക്ക ദിവസം കിട്ടിയാൽ 12 മണിക്കൂർ പഠിക്കണം മക്കളെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതനുസരിച്ചാണ് മുമ്പാക്കം പോവുക. എല്ലാ ദിവസവും ഇതുപോലെ പോകണം. മുടക്ക ദിവസം സാധാരണ ദിവസത്തിൻ്റെ ഇരട്ടി പഠനത്തിന് വേണ്ടി നീക്കി വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കിയേ പറ്റൂ, കാരണം നമ്മളൊരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട് സഞ്ചരിക്കുന്നവരാണ്. പലതും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ നല്ലപോലെ മുമ്പാക്കം കൊണ്ടുപോകുക. സ്കൂളിലെ പഠനവും ഈ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള പ്രവേശനവും സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ എന്താ ഗുണം അറിയുമോ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന തിയറി പഠിപ്പിക്കുന്നു, ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിവിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ ചെയ്ത് നമ്മൾ നല്ലപോലെ നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കി മുമ്പാക്കം പോകണം. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ നമുക്ക് വീണ്ടും ഒരു 1.5 മാസം വെക്കേഷൻ ഉണ്ടാവും. ആ 1.5 മാസത്തിൽ നമുക്ക് സെക്കൻഡ് ഇയറിന്റെ പഠനം, ഫസ്റ്റ് ഇയറിൽ ബാക്കി വലുതുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാനും സെക്കൻഡ് ഇയറിന്റെ പഠനം ആരംഭിക്കാനുള്ള സമയമാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ സ്കൂൾ തുറക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, പുസ്തകങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് നേരത്തെ വാങ്ങിച്ചാൽ കുറച്ചൊക്കെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഇനി വല്ല സെന്ററുകളിലൊക്കെ പോകണമെങ്കിൽ അവിടെ നേരത്തെ പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചാപ്റ്ററുകൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. വീണ്ടും സെക്കൻഡ് ഇയർ ആരംഭിക്കുമ്പോൾ ഇതേപോലെ ടൈം ടേബിൾ ഉണ്ടാക്കുക, ഡെയിലി ലെവലിൽ ടൈം ഡെയിലി ബേസിസിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ദിവസം വർക്കിംഗ് ഡേയ്സിൽ ഞാൻ എത്ര നേരം പഠിക്കണം, അതുപോലെ മുടക്ക ദിവസം ഞാൻ എത്ര നേരം പഠിക്കണം, ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എല്ലാ ദിവസവും നമ്മളിത് ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും കാരണവശം നമ്മളിന്ന് ഡീവിയേറ്റ് ഉണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ അത് എഴുതി വെക്കണം, ഞാൻ ഇന്ന കാരണം കൊണ്ട് ഇത്ര ഡീവിയേറ്റ് ചെയ്ത് പോയി എന്റെ ടൈം ടേബിളിൽ നിന്ന്. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മൾ രണ്ടും ഒരുമിച്ച് സിൻക്രണൈസ് ചെയ്ത് കൊണ്ടുപോയാൽ 2ാം കൊല്ലത്തിന്റെ അവസാനമാകുമ്പോൾ നമുക്ക് ബോർഡ് എക്സാമൊക്കെ കഴിയുമ്പോൾ, ഏതായാലും ഇപ്പോൾ നമുക്കൊരു ഫെബ്രുവരിയിലൊക്കെ ജനുവരിയിൽ തന്നെ പല സ്കൂളുകളും പ്രാക്ടിക്കൽ ആരംഭിക്കും. സെക്കൻഡ് ഇയറിന്റെ എൻഡിൽ ഫെബ്രുവരി മാർച്ചിൽ ബോർഡ് എക്സാം വരും. അപ്പോൾ ഈ ബോർഡ് എക്സാമിന്റെ സമയത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും പഠനം നടത്താൻ പറ്റില്ല, എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം നമ്മൾ ഒരു തവണ നമ്മൾ പഠിച്ചെത്തണം. ഇനി സെക്കൻഡ് ഇയറിൽ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. സെക്കൻഡ് ഇയറിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയറിന് നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒരു മുടക്ക ദിവസം കിട്ടിയില്ല, അന്നത്തെ ദിവസം നമ്മൾ കുറച്ചധികം സമയം നമ്മളുടെ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നീക്കി വെക്കണം. കാരണം എന്താ അറിയോ, അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഇയറൊക്കെ മറന്നുണ്ടാവും. അപ്പം ഞാനിവിടെ സെക്കൻഡ് ഇയറിലേക്ക് പഠിക്കുന്ന കുട്ടികളോട് പലരോടും ഫസ്റ്റ് ഇയറിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് അതിൻ്റെ പേര് പോലും ഓർമ്മയില്ല. ചാപ്റ്ററിലെ കണ്ടന്റ് അവിടെ നിൽക്കട്ടെ, മക്കളെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പേരൊക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ, കാരണം മറന്നുപോയി. അപ്പോൾ ഇത് മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഡെയിലി അത് പ്രയോഗിക്കണം. അതിന് നമ്മൾ സെക്കൻഡ് ഇയറിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫസ്റ്റ് ഇയറിലെ എല്ലാ കാര്യ സബ്ജക്റ്റുകളുടെയും ടോപ്പിക്കുകൾ ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയം നീക്കി വെച്ചിട്ട് ഒരു പേപ്പർ ആൻസർ ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളൊരു ഗൈഡ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഗൈഡിന്റെ ബാഗിൽ ഇഷ്ടം പോലെ ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും. അല്ല നിങ്ങൾ കോച്ചിങ് സെന്ററിലാണ് പോകണമെന്ന് വെച്ചാൽ അവിടെ അവർ എല്ലാ ആഴ്ചയും പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അപ്പോഴേ നമുക്ക് സ്പീഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. സ്പീഡും ആക്യുറസിയും ഡെവലപ്പ് ചെയ്യലാണ്, ആക്യുറസിയാണ് ഒരു എൻട്രൻസ് പരീക്ഷയുടെ മുഖമുദ്ര. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് എന്ന് മാത്രമേ വരുള്ളൂ. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതൊന്ന് റിവൈസ് ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരിക്കൽ ചെയ്ത പേപ്പറാണെങ്കിൽ കുഴപ്പമില്ല, 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ തുടരണം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിന്റെ ടോപ്പിക്കും കൂടെ ഫസ്റ്റ് ഇയറിന്റെ റിവിഷനും കൂടി വരും. അപ്പം നമ്മൾ മാർച്ചിൽ നമ്മുടെ ബോർഡ് എക്സാം കഴിയുമ്പോൾ, ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് 1 മാസം കഷ്ടി, ഹാർഡ്ലി 1 മന്തേ കിട്ടും. പലപ്പോഴും 10 ദിവസമേ കിട്ടാറുള്ളൂ എൻട്രൻസ് പരീക്ഷയ്ക്ക്. നീറ്റ് പരീക്ഷയ്ക്കാണെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ സമയം കിട്ടും. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒന്ന് റിവൈസ് ചെയ്യാനും പരീക്ഷകൾ എഴുതാനും, പല സെന്ററുകളിലും ക്രാഷ് പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട്. അവിടേക്ക് അവർ ടെസ്റ്റ് സീരീസ് കൊടുക്കും, അത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ആ ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ഈ ക്വസ്റ്റ്യൻസായിട്ട് പരിചയം വരും. അതുപോലെ തന്നെ റിവിഷൻ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. അല്ലാണ്ട് ഈ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള പഠനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സ്കൂളിലെ പഠനത്തിന് തടസ്സമല്ല. പല കുട്ടികളോടും രക്ഷ സ്കൂളിലെ അധ്യാപകർ പറയണം, ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, മാഷേ സ്കൂളിൽ നിന്ന് പറയുന്നത് 2 കൊല്ലം പ്ലസ് ടുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക 1 കൊല്ലം.
അങ്ങനെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്താൽ നിനക്ക് കിട്ടുന്നില്ലെങ്കിലും എല്ലാ ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. മാത്രമല്ല ജീവിതത്തിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഈ ഒരു വർഷം വല്ലവന്റെയും ജീവിതത്തിൽ ഒരു വർഷം പോയിക്കോട്ടെ, അവന്റെ കാശ് പോയിക്കോട്ടെ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. സ്വന്തം കാര്യം വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതിന്റെ യാതൊരു ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മൾ വിചാരിച്ച പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു, ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടു, ടൈം ടേബിൾ ഉണ്ടാക്കി, അതാ ദിവസം എടുക്കണം, അതാ ദിവസം പഠിച്ചു, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ വേണ്ടി നീക്കി വെച്ചു. സെക്കൻഡ് ഇയർ ആരംഭിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെയും കൂടി എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ റിവൈസ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോലും നമുക്ക് വിചാരിച്ച പോലെ റാങ്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു റിപ്പീറ്റർ ആവും, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ റിപ്പീറ്റർ ആകുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ഫൗണ്ടേഷനാണ് നമ്മൾ തുടങ്ങുന്നത്, നമുക്ക് നല്ലൊരു ഇനീഷ്യൽ പൂൾ അവിടെയുണ്ട്, അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അപകടവും ഇല്ല. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മുടെ തുടക്കം വളരെ സ്ട്രോങ് ആണ്, അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അല്ലാണ്ട് രണ്ട് കൊല്ലം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാണ്ട് നിന്നിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ പോയിട്ട് റിപ്പീറ്റ് ആവല്ല ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് വർഷം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് പ്ലസ് വൺ പ്ലസ് ടു. എനിക്കറിയാം പലതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടി വരും, പല കാര്യങ്ങളും നമുക്ക് താല്പര്യമുള്ള നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു വഴിയില്ല. ഈ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ വിജയത്തിലെത്തുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയൊരു ശ്രമം നിങ്ങൾ നടത്തുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. നമുക്ക് ഇനി വേറൊരു വിഷയവുമായിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം.